ഷീജ, ഇന്ന് 5 മണിക്ക് മുൻപായിട്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടും എന്നുള്ള വിവരം വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, ഏതായാലും ഇന്ന് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായും ഒരാഴ്ചയ്ക്കുള്ളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനായിരുന്നു നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നത്. ആ ഒരാഴ്ച ഇന്ന് പൂർത്തിയാവുകയാണ്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്നുള്ള നിർദ്ദേശം പാലിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഇന്ന് തന്നെ റിപ്പോർട്ട് പുറത്തുവിടുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും നടി രഞ്ജിനി നൽകിയ ഹർജി, അത് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും ഇനി ഇതിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ മാറ്റമുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. ഷീജ, ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് അതായത് വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഹേമ കമ്മീഷന് മുമ്പിൽ, ഏതാണ്ട് 51 പേരാണ് ഹേമ കമ്മീഷന് മുന്നിൽ അവരുടെ മൊഴി നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ റിപ്പോർട്ടിൽ, ഈ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ ഇത്തരം ഭാഗങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നേരത്തെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് എങ്ങനെയായിരിക്കും ഈ റിപ്പോർട്ട്, ഏതൊക്കെ കാര്യങ്ങളായിരിക്കും പുറത്തുവിടുക? ഷീജ, ഇതിൽ ഏതായാലും പ്രധാനമായും സ്വകാര്യതയെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴികെ ഉള്ള ഭാഗങ്ങളായിരിക്കും റിപ്പോർട്ടിലേത് പുറത്തുവിടുക. ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകിയവർക്ക് റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത്. അതിപ്രകാരം തന്നെ റിപ്പോർട്ട് വൈകിട്ട് 5 മണിക്കുള്ളിൽ ഇവർക്ക്, അപേക്ഷകർക്ക് നൽകാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ചിലരുടെ സ്വകാര്യതയെ ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ഭാഗങ്ങൾ ഒഴികെയുള്ള ഭാഗങ്ങളായിരിക്കും പുറത്തുവിടുക.